ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മൈൻക്രാഫ്റ്റ് ആണ്. സോ ഇത് നമ്മുടെ അർജുനമ്പിയുടെ അനാർക്കി സെർവറിലാണ് ഇപ്പോൾ. സോ ഇന്നലത്തെ, അതായത് മിനിങ്ങാന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ബ്രോ പറഞ്ഞു അർജുനമ്പിയുടെ വീഡിയോ ഇടുമോയെന്ന്. സോ അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ഞാൻ ഫുൾ അയൺ ആർമറായ ഞാൻ എങ്ങനെയാണ് ഞാൻ മരിച്ചതെന്ന് ഞാൻ പറയട്ടെ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മൈൻക്രാഫ്റ്റിൽ, അതായത് നമ്മുടെ അർജുനമ്പിയുടെ അനാർക്കി സെർവറിൽ കയറിയിട്ട് ഒരാഴ്ചത്തോളമായി. സോ ഒരാഴ്ചത്തോളം വന്നിട്ടില്ല. സോ അതുകൊണ്ട് എനിക്ക് സെർവറിൻ്റെ അപ്ഡേറ്റും വന്നിട്ടില്ല. അതായത് ഞാൻ വന്നിട്ടുമില്ല, പിന്നെ ആ യൂട്യൂബും തോന്നിട്ടില്ല ഒരാഴ്ചത്തോളം. സോ നമ്മുടെ അർജുനമ്പി ബ്രോ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സ്ലീപ്പ് മോഡ് ഓഫ് ചെയ്യണോ ഓൺ ആക്കണോ, മിക്ക ആൾക്കാർ ചാനൽ ഓൺ ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഓഫ് ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കണത്. സോ ഞാനും ഓഫ് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. പക്ഷേ ബട്ട് ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ രാത്രിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബെഡ് വെച്ച് കിടന്നുറങ്ങാമെന്ന് പ്രതീക്ഷിച്ചു. അപ്പോൾ ഈ ഒരു ബെഡ് വെച്ച് പ്രതീക്ഷിച്ച് കിടക്കാൻ നോക്കുമ്പോഴാണ് ഉറക്കം കിടന്നു. അപ്പം തന്നെ പെട്ടെന്ന് മോർണിംഗ് ആണതല്ലേ, പക്ഷേ മോർണിംഗ് ആയില്ല. ഓക്കെ, ചത്തിട്ടുണ്ട്, മോർണിംഗ് ആയില്ല. മോർണിംഗ് ആയില്ലപ്പോൾ ഒന്നും എനിക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ ഞാൻ വൺ സ്ലീപ്പ് മോഡ് ഓഫ് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു. അപ്പോൾ ഞാൻ അവിടെ വൺ സ്പോണായതും മൂപ്സുകൾ സ്പോണായി തുടങ്ങി, സോംബി ഒക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മെല്ലെ ഒരു ഡീട്ട് വെച്ചിട്ട് ചെറിയൊരു കവറിങ് വെച്ച് ഞാൻ വെക്കണം കേട്ടോ മുന്നേ. അതായത് വെച്ച് ഒരു സൈഡ് വയ്ക്കുമ്പോഴേക്കും ക്രീപ്പർ വന്നു, ഷീൽഡ് ക്രൗച്ചിങ് ബട്ടൺ ഓപ്പൺ ചെയ്യില്ല. അത് സംഭവിച്ചു, ഷീൽഡിന് പകരം ക്രൗച്ചിങ് ബട്ടൺ ഉണ്ടാവില്ലോ, അത് ഞാൻ ക്ലിക്ക് ചെയ്തില്ല. അപ്പം തന്നെ ഞാൻ മരിക്കുകയും എൻ്റെ ഐറ്റംസ് പോവുകയും ചെയ്തു. അവിടെ അതിന് ശേഷം ഞാൻ നേരെ സ്പൂണിലാണ് വന്നത്. അപ്പോൾ സ്പൂണിൽ ഞാൻ തിരിച്ചു വന്നതാണ്. ഇങ്ങനെ സ്പൂണിൽ വന്നിട്ട് ഇങ്ങനെ കുറേ നേരം കറങ്ങി ചുറ്റി നിന്നു. ഇതാണ് ഞാൻ ക്രീപ്പറിൻ്റെ കയ്യിൽ നിന്ന് മരിച്ച ഒരു വീഡിയോ. സോ നേരെ സ്പൂണിൽ വന്നു. ഇജാതി സങ്കടം ഗൈസ്, ഈ ഒരു സങ്കടം ഞാൻ എങ്ങനെ നിങ്ങളോട് പറഞ്ഞറിയിക്കും. ഫുൾ അയൺ ആർമറായ ഞാൻ പെട്ടെന്ന് രണ്ട് ദിവസം വേണ്ടിയൊന്നും എനിക്ക് അയൺ ആർമർ ആവാൻ, ഞാൻ അതിന് തകർന്നു നിന്നില്ല. ഞാൻ നേരെ സ്പൂണെന്ന് ചാടി കെൽപ്പും കാണലൊക്കെ എടുത്തു. അതിന് ശേഷം ഞാൻ കുറച്ച് വുഡും കാണലൊക്കെ മൈൻ ചെയ്തു. നേരെ നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് നമ്മളൊരു പിക്കാക്സ് ഉണ്ടാക്കി. അതിനുശേഷം ഞാൻ കുറച്ച് സ്റ്റോണും കാണലൊക്കെ മൈൻ ചെയ്ത് അതിനുശേഷം ഞാൻ സ്റ്റോണും പിക്കാക്സുള്ള സ്റ്റോൺ ടൂൾസിലേക്ക് മാറി. അതിനുശേഷം ഇവിടെ നിന്ന് കിട്ടിയ ഒരു ബോട്ടിൽ നിന്ന് ചാടി കയറി. അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് കെൽപ്പും പൊട്ടിച്ച് ഫുഡിന് വേണ്ടി ട്രൈ ചെയ്തു. അതിനുശേഷം ഞാൻ കെൽപ്പും കരങ്ങളൊക്കെ ഫുഡാക്കി മാറ്റി, അതിൽ ഡ്രൈഡ് കെൽപ്പാക്കി ഫുഡ് കഴിക്കാൻ ഞാൻ നോക്കി. എൻ്റെ ഹങ്കർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ മരിക്കാറാവാറുള്ള ടൈമായി. എൻ്റെ കുറച്ച് ടോർച്ച് ഉണ്ടാക്കാൻ നോക്കി, ബട്ട് ഞാൻ കുറച്ച് ഫുഡ് സെറ്റാക്കാൻ നോക്കി. അതിനുശേഷം ഞാനൊരു ഫുഡ് കഴിച്ചു, അതും ഡ്രൈഡ് കെൽപ്പ്. അതോനൊന്നും എനിക്ക് വയറ് നിറഞ്ഞില്ല. അങ്ങനെ ഞാൻ രാവിലെ ആ സ്പൂൺ ഞാൻ വന്ന മരം വെട്ടിയ സ്ഥലത്ത് ഒബ്സീഡിയൻ കേജ് കണ്ടു. അവിടെ ഞാനൊന്നും നോക്കിയില്ല, ഞാൻ എല്ലായിടത്തും മരങ്ങൾ വെട്ടി നശിപ്പിക്കുകയായിരുന്നു. മരം വെട്ടി. അതിനുശേഷം ഞാൻ കുറച്ച് ഫുഡ് കാണലൊക്കെ കണ്ടുപിടിക്കാൻ നോക്കി. അതിനുശേഷം ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഒരു ഒബ്സീഡിയൻ കേജിൽ രണ്ട് ഒബ്സീഡിയൻ കേജ് വെച്ച് സെറ്റാക്കിയിരിക്കുന്നു. ഞാൻ ഓടി നേരെ ഓക്സിജൻ ഗേജിൻ്റെ പുറത്തേക്ക് പോയി. അതിനുശേഷം ഞാൻ ഫുഡ് റിസോഴ്സസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ നോക്കി. അതിനുശേഷം ഞാൻ നൈറ്റായപ്പോൾ ചെറിയൊരു മേളിൽ ചെറിയൊരു ബേസ് സെറ്റാക്കാൻ ഞാൻ ട്രൈ ചെയ്തു. അതായത് ചെറിയൊരു സെറ്റപ്പ്, അതായത് നമുക്ക് സോംബീസും ക്രീപ്പറും ഒന്നും വരാത്ത രീതിയിൽ ഞാൻ സെറ്റാക്കി. അതിനുശേഷം ഞാനൊരു മണ്ടത്തരം ചെയ്തു ബേസിൻ്റെ മേളിൽ നിന്ന് ചാടി, പക്ഷെ ചത്തില്ല ഭാഗ്യം. അതിനുശേഷം ഞാൻ ഇവിടുന്ന് കുറച്ച് കോബിൾ സ്റ്റോണും സെറ്റാക്കി. അതിനുശേഷം എനിക്കൊരു ബോട്ടിൽ കിട്ടി, ആ ഒരു ബോട്ടിൽ നെതർ കോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടി. അതിനുശേഷം ഞാൻ നെതർ കോട്ട്സും കാര്യങ്ങളൊക്കെ മൈൻ ചെയ്തു. അതിനുശേഷം എനിക്കൊരു പ്ലെയറിനെ കിട്ടി, ആ ഒരു പ്ലെയറിനെ കൊല്ലാൻ നോക്കിയതാണ്. പക്ഷേ
ശരിയായില്ല. ഇൻവെൻട്രിയിൽ നിന്ന് ആക്സ് കൊടുക്കുമ്പോഴേക്കും ആള് പോയി, കാണാനില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഒന്ന് പോയി നോക്കി, പക്ഷേ കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഗൈസ്. അതിനുശേഷം ഞാൻ ഒരു കേവിൽ ചേർന്ന് വീണു. അതിനുശേഷം ഒന്നര ഹാർട്ടിന് ശേഷം ഞാൻ പുറത്തേക്ക് വന്നപ്പോഴാണ് സ്കെൽട്ടൻ എന്നെ കൊന്നത്. ദിസ് ഈസ് ഗൈസ്. അങ്ങനെ ഞാൻ മരിച്ചു. എത്രത്തോളം ഞാൻ ഗ്രൈൻഡ് ചെയ്തു എന്ന് ഈ ഒരു വീഡിയോയിലല്ല. ഞാൻ 3 മണിക്കൂറോളം കഷ്ടപ്പെട്ട് വീഡിയോ സെറ്റാക്കാൻ, അതായത് ഗ്രൈൻഡ് ചെയ്ത് കിട്ടിയ സാധനങ്ങളാണ് ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ പോയി. സോ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ നിങ്ങളൊന്ന് അഭിപ്രായപ്പെട്ട് അടിക്കുക. സോ സർവൈവൽ സീരീസ് കാണാത്തവരുണ്ട് വെച്ചാൽ അതൊന്ന് ലൈക്ക് അടിക്കുക. 10 ലൈക്സ് ആണ്, അതടിച്ചിട്ടില്ല. ലൈക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അർജുൻപിയുടെ വീഡിയോ വേണോ വേണ്ടേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. റോഡ് ടു 15 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.